മിശ്രിഹായിൽ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലെ കാഠിന്യവും പ്രലോഭകൻ്റെ പരീക്ഷകളെയും അതിജീവിച്ച ക്രിസ്തു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന വചനഭാഗമാണ് ഈ ഞായറാഴ്ച നമുക്ക് മുൻപിൽ വായിച്ചു കേൾക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4:12 മുതലുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു എന്നെഴുതിയ തലക്കെട്ടിനടിയിലെ ആദ്യത്തെ വചനം നമ്മളെ തെല്ല അത്ഭുതപ്പെടുത്തും. യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. തൻ്റെ പ്രവർത്തനം ആരംഭിക്കും മുൻപ് ചെറിയൊരു പിൻവാങ്ങൽ, അത് അവൻ്റെ കൂടപ്പിറപ്പാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപ് പ്രാർത്ഥനയുടെയും നിശബ്ദതയുടെയും ഒരു പിൻവാങ്ങൽ. എല്ലാ ദിവസത്തെ പ്രവർത്തനങ്ങൾക്കു മുൻപും മലയിലെ നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ഒരു രാത്രി അവനുണ്ടായിരുന്നു. കുരിശിൻ്റെ വേദന അനുഭവിക്കുന്ന ആ ദിനത്തിൻ്റെ തലേന്നാൾ ഒരു കല്ലേറ് ദൂരെ മാറി അവൻ മുട്ടുകത്തുന്നുണ്ട്, പിറ്റേന്നത്തെ വേദനയെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടാൻ. പിൻവാങ്ങലുകൾ നല്ലതാണ്, മുന്നോട്ടുള്ള കുതിപ്പിന് കൂടുതൽ ഊർജം പകർന്നേക്കും. പ്രാർത്ഥനയുടെ, നിശബ്ദതയുടെ, കർത്താവിനോടൊത്തുള്ള ഒരു തിരുനേരം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകും. ഒരു കൈത്തോട് ചാടിക്കടക്കാൻ ഏറ്റവും എളുപ്പം ആദ്യം ചെയ്യേണ്ടത് ഒരു രണ്ട് ചുവട് പിന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്, മുന്നോട്ട് ചാടാൻ കൂടുതൽ ഊർജത്തിന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാം ഓടുന്ന ഓട്ടങ്ങൾക്കിടയിൽ മറന്നു പോകാറുണ്ടോ കർത്താവിനോടൊത്ത് ശാന്തമായി ഒരു ഇത്തിരി നേരം ഇരിക്കാൻ? അതൊരു പക്ഷേ നമ്മുടെ സമൂഹ പ്രാർത്ഥനകൾ മാത്രമാകണമെന്നില്ല. സമൂഹ പ്രാർത്ഥനകൾ നല്ലതാണ്. ഭക്തിയോടെയുള്ള ബലിയർപ്പണവും തീക്ഷ്ണതയോടെയുള്ള കുടുംബ പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്, സംശയമില്ല. പക്ഷേ അതിനോടൊപ്പം ഒരല്പനേരം കർത്താവിനോടൊത്ത് ശാന്തമായി ഒരു ഇത്തിരി നേരം, അതൊരു പക്ഷേ നീ ഉറക്കം വിട്ടുണരുന്ന നിൻ്റെ ഉറക്കപ്പായിലിരുന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നും മുട്ടുകുത്തി തഴമ്പിച്ച നിൻ്റെ പ്രാർത്ഥനാപായിൽ നീ എന്നും ഇരിക്കുന്ന ആ കുരിശ് രൂപത്തിൻ്റെ മുൻപിലിരുന്നിട്ടായിരിക്കാം. എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്ന നിൻ്റെ ഇടവക ദേവാലയത്തിൽ എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ശാന്തമായി കർത്താവിനോട് ഇരിക്കുന്നതാകാം. നീ ഓടിച്ചെന്ന് തളർന്ന അവശരായി നീ ഇരിക്കുന്ന ഓഫീസ് ടേബിളിൻ്റെ മുൻപിൽ നീ വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ രൂപത്തിൻ്റെ മുൻപിലായിരിക്കാം. ഇത് കേൾക്കുന്ന ഒരു പഠിക്കുന്ന കുഞ്ഞാണെങ്കിൽ, കുഞ്ഞെ, നീ പഠിക്കാനിരിക്കുന്ന ടേബിളിൻ്റെ മൂലയിൽ നീ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപത്തിൻ്റെ മുൻപിലിരുന്നായിരിക്കാം. കുറച്ചു നേരം, ഒരു 5 മിനിറ്റെങ്കിലും സ്വസ്ഥമായി കർത്താവിനോടൊത്ത് അന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് ഒരിത്തിരി നേരം മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ തെളിമയും വെളിച്ചവും ആ ഇത്തിരി നേരത്തിന് നൽകാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും എല്ലാ ദിവസവും, അതുമാത്രമാണ് ഈ വചനഭാഗം പങ്കുവയ്ക്കുന്ന ആദ്യത്തെ ചിന്തകളിലൊന്ന്. രണ്ടാമതൊരു വചനചിന്ത ഈ വചനഭാഗത്തിലെ അവസാനത്തെ വചനത്തോട് ബന്ധപ്പെട്ടാണ്. അവസാനത്തെ വചനം, അത് ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷത്തിൽ ആദ്യത്തെ വചനമാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അന്നുവരെയുള്ള സകല യഹൂദ ചിന്തകളെയും കീഴ്മേൽ മറക്കുന്നതായിരുന്നു ആ വാക്കുകൾ. കാരണം അന്നുവരെ നൂറ്റാണ്ടുകളിലൂടെ ആ ജനം അന്വേഷിച്ചിരുന്നത് മുഴുവൻ ഒരു ഭൗതിക രാജ്യത്തിന് വേണ്ടിയായിരുന്നു. പഴയ നിയമത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ അറിയാം, നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ മുഴുവൻ ഈ വാഗ്ദത്ത ദേശത്തെ, ഈ ഭൗതിക രാജ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. ദേശം, ഭവനം, മക്കൾ, ദീർഘായുസ്, സമ്പത്ത്, ആടുമാടുകൾ, അങ്ങനെ തുടങ്ങി. പക്ഷേ ക്രിസ്തു പറയുന്നു, മതി, നിർത്ത്, ഇനി അന്വേഷിക്കേണ്ടത് ദൈവിക രാജ്യത്തെക്കുറിച്ചാണ്. ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്, ഇനി ഈ ഭൗതിക രാജ്യത്തിനും അപ്പുറം ചിന്തിക്കേണ്ടത് ദൈവിക ചിന്തകളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനകളുടെ ശക്തി കൂടുന്നത് നോക്കിയാൽ മതി. എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി കൂടുന്നത്? ഒന്നുകിൽ എന്തെങ്കിലും ലഭിക്കേണ്ട ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന വേദനകൾ. നിരനീളുന്ന ധ്യാനകേന്ദ്രങ്ങളുടെ നിയോഗ പട്ടികയിലേക്ക് നോക്കിയാലും മതി. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, ഒരുപാടങ്ങനെ. മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭവനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
പക്ഷേ അതിനും അപ്പുറത്തേക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടണം, എനിക്ക് ദൈവവചനം വായിക്കാൻ ആഗ്രഹം ജനിക്കണം, ദൈവത്തെ പ്രഘോഷിക്കാൻ എനിക്ക് ശക്തി ലഭിക്കണം, ദൈവിക കാര്യങ്ങളെപ്പറ്റി അതിനുവേണ്ടിയുള്ള ആഗ്രഹം എന്നിൽ ജനിക്കണം. അങ്ങനെ എത്ര നിയോഗങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. ഇല്ലെന്നല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് അങ്ങനെ കൂടി ഉള്ള ചിന്തകളിലേക്ക് വളരാൻ സമയമായി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചന ഭാഗം. ഈയടുത്ത് ഒരപ്പച്ചൻ മുറിയിലേക്ക് വന്നത് ഓർക്കുന്നു, കുർബാന ഏൽപ്പിക്കാനാണ്. പോക്കറ്റിലിരുന്ന പൈസ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ആ അപ്പച്ചൻ പറഞ്ഞു, കുർബാന ഏൽപ്പിക്കാൻ വന്നതാണ്. ചോദിച്ചു, ആർക്കു വേണ്ടിയാണ്? മറുപടി ഏറെ അത്ഭുതപ്പെടുത്തി. പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ആ അപ്പച്ചൻ: ഈ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരെ സഹായിക്കാനെത്തിയ ചില സഹായകരുണ്ട്. അവരിലേറെ പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു ഞായറാഴ്ച ബലിയർപ്പണത്തിന് പങ്കെടുക്കണമെന്ന്. പക്ഷെ കഴിയാതെ പോയ ആ നിർഭാഗ്യവാന്മാർക്ക് വേണ്ടി അർപ്പിക്കണം അച്ഛ ഈ ബലി, അവർക്ക് വേണ്ടി കാഴ്ചവെക്കണം ഈ ബലിയർപ്പണം. ചില അമ്മച്ചിമാർ വരാറുണ്ട് കുർബാന ഏൽപ്പിക്കാൻ. ആർക്കു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മച്ചിമാർ പറയും, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാണ് അച്ഛ ഈ ബലി അർപ്പിക്കേണ്ടത്. ആരോരുമില്ലാത്ത, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത ഒത്തിരി ആത്മാക്കളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അത്തരം ചില നല്ല മനുഷ്യരുടെ സുഹൃതങ്ങളിലേക്ക് വളരേണ്ട സമയമായിരിക്കുന്നു നമ്മൾ. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ ചിന്തയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, മറ്റുള്ളവരുടെ നന്മയിലേക്ക് വളരാനുള്ള സമയമായി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനഭാഗം. ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ളത് ഇനി ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അത് ഈ വചനഭാഗത്തിലെ ഏറ്റവും ആഴമേറിയ ഒരു വചനം. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത്തിന് പ്രകാശമുദിച്ചു. നിരാശയുടെ താഴ്വരയിൽ, മരണത്തിൻ്റെ താഴ്വരയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത്തിന് പുതിയൊരു ദീപ്തി ഉദിച്ചു. അത് ക്രിസ്തുവാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികളിൽ, നിരാശയിൽ, എല്ലാം നശിച്ച് സകലതും നഷ്ടപ്പെട്ട് നിരാശയിലൊടുങ്ങുന്ന ചില മനുഷ്യരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്താൻ ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങളുടെ സങ്കട കൊടുങ്കാറ്റുകൾ ഒടുക്കാൻ, നിങ്ങളുടെ നിരാശയിൽ നിന്ന് നിങ്ങളെ പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നടത്താൻ, നിങ്ങളുടെ വിഷമങ്ങളുടെ അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ കരുത്തുള്ള ഒരാളുണ്ട്, ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശമാക്കട്ടെ. നിങ്ങളുടെ അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ അവൻ കൈപിടിച്ച് നടത്തട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.